സ്വർഗദാതാ വരു 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 സ്വർഗദാതാ നിന്റെ സ്നേഹം തരു 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 സ്നേഹം മധുവായി പകരാൻ ഇറങ്ങിയ നല്ലവൻ ഒരു നല്ലവൻ ഇവൻ സ്നേഹമായവൻ ഒരു നല്ലവൻ ഒരു സ്നേഹിതൻ ഇവനെ ദൈവം തന്ന മാനവൻ പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായ്ക്ക് സ്തുതി ആദിമുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം. അവൻ വീണ്ടും ഗലീലയിലെ കാനായിലെത്തി. അവിടെ വെച്ചാണ് അവൻ വെള്ളം വീഞ്ഞാക്കിയത്. കഫർനാമിൽ ഒരു രാജസേവകൻ ഉണ്ടായിരുന്നു. അവന്റെ മകൻ രോഗബാധിതനായിരുന്നു. യേശു യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നെന്ന് കേട്ടപ്പോൾ അവൻ ചെന്ന് തൻ്റെ ആസന്നമരണനായ മകനെ വന്ന് സുഖപ്പെടുത്തണമെന്ന് അവനോട് അപേക്ഷിച്ചു. അപ്പോൾ യേശു പറഞ്ഞു, അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ. അപ്പോൾ ആ രാജസേവകൻ അവനോട് അപേക്ഷിച്ചു, കർത്താവേ, എൻ്റെ മകൻ മരിക്കും മുമ്പ് വരണമേ. യേശു പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യന്മാർ എതിരെ വന്നു. ഏത് സമയത്താണ് അവൻ്റെ സ്ഥിതി മെച്ചപ്പെട്ടത് എന്ന് അവൻ അന്വേഷിച്ചു. ഇന്നലെ 7-ാം മണിക്കൂറിൽ പനി വിട്ടുമാറിയെന്ന് അവർ പറഞ്ഞു. നിന്റെ മകൻ ജീവിക്കുമെന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണെന്ന് ആ പിതാവ് മനസ്സിലാക്കി. അവനും കുടുംബം മുഴുവനും വിശ്വസിച്ചു. ഇത് യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച 2-ാമത്തെ അടയാളമാണ്. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാറക്കുമോ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ മഹത്വം. യേശുവേ ആരാധന. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. സ്വർഗം തുറന്നിരിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേക ദൈവം എഴുന്നള്ളി വന്നിരിക്കുന്നു. പരിശുദ്ധ അമ്മയും ഔസേ പിതാവും കടന്നു വന്നിരിക്കുന്നു. കോടാനുകോടി മാലാഖമാർ, സൈന്യങ്ങളുടെ യഹോവ, പരിശുദ്ധൻ 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 എന്ന് ആർത്തട്ട് ഹസിക്കുന്നു. എല്ലാ വിശുദ്ധന്മാരും ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട വാങ്ങിപ്പോയവരും ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ആ വലിയ സേനയോട് ചേർന്ന് നിന്നുകൊണ്ട് ദോഷികളും പാപികളുമായ അടിയങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. അപ്പാ, ഇന്നേ ദിവസത്തെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വഴിയും സത്യവും ജീവനുമായി അവിടുന്ന് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങൾക്ക് പോകേണ്ടുന്ന വഴി അവിടുന്ന് കാണിച്ചു തരണമേ. മുൻപടയായും പിൻപടയായും കൂടെ ഇരുന്ന് സ്നേഹത്തണലേക്ക് നയിക്കുന്ന ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി. ഓരോ നിമിഷവും അങ്ങയ്ക്ക് സ്തുതി പാടുവാൻ ഞങ്ങളുടെ ഹൃദയത്തെയും ആധരത്തെയും അവിടുന്ന് ജ്വലിപ്പിക്കണമേ. ഞങ്ങൾ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്കാണ് വിളിച്ച് വേർതിരിക്കപ്പെട്ടിരിക്കുന്നതെന്ന് തിരിച്ചറിയുന്നു. കർത്താവേ, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് വെളിച്ചമാണെന്ന് അരുളി ചെയ്ത കർത്താവ്, വെളിച്ചമായി ഞങ്ങളോട് കൂടെയുള്ളപ്പോൾ ഞങ്ങൾക്ക് ഈ ഭൂമിയെ ജയിക്കുവാനും സാത്താൻ്റെ സകല തന്ത്രങ്ങളെയും ജയിക്കുവാനുള്ള കൃപ ലഭിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അനന്ത സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. പിതാവാ ദൈവമേ, സ്വന്തം പുത്രനേക്കാൾ അധികമായി ഞങ്ങളെ സ്നേഹിച്ച പിതാവാ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി. സ്വന്തം ജീവനേക്കാൾ അധികമായി ഞങ്ങളെ സ്നേഹിച്ച പുത്രനാ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി. ഞങ്ങളോട് കൂടെയായിരിക്കുവാൻ സ്വർഗം വിട്ടിറങ്ങി വന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി. ഞങ്ങളോട് കൂടെയായിരിക്കുവാൻ വിശുദ്ധ കുർബാനയായി മാറിയ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല. എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോവുകയുമില്ല. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ കർത്താവേ, അവിടുന്ന് നല്ലവനാണെന്ന് അടിയങ്ങളെ രുചിച്ചറിയുന്നു.
കരം പിടിച്ച് നടത്തുന്നത് ഓർത്ത് നന്ദി പറയുന്നു. കൂര്യരിൽ താഴ്വരയിൽ നിത്യപ്രകാശമായി ഞങ്ങളോട് കൂടെയിരിക്കുന്ന ദൈവമേ അങ്ങയ്ക്ക് മഹത്വം. പാഴ്മരുഭൂമികളിൽ ജലാശയങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയുന്ന ദൈവമേ അങ്ങയ്ക്ക് സ്തുതി. ആ ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ നീരുറവയാക്കി പാഴ്മരുഭൂമി പോലെയുള്ള ഞങ്ങളുടെ ഹൃദയങ്ങളെ ജീവജലത്തിൻ്റെ ഉറവുകളാക്കി മാറ്റുന്നത് ഓർത്ത് നന്ദി പറയുന്നു. അപ്പ, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ എന്ന് അവിടുന്ന് ഞങ്ങളോട് കൽപ്പിക്കുന്നത് ഞങ്ങൾ കേൾക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്തുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഓരോ നിമിഷവും ദൈവത്തിന് സ്തുതി പാടുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവേ, കരുണ തോന്നണമേ. എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നത് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ ജീവിതത്തെയും ജീവിത സാഹചര്യങ്ങളെയും അറിയുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങയോട് കൂടെ ഇരുന്നു കൊണ്ട് എപ്പോഴും സ്തുതി പാടുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. കർത്താവേ, അവിടുന്ന് കൂടെയുള്ളപ്പോൾ ദൈവമേ, അവിടുന്ന് ആഗ്രഹിക്കുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ കൃപയുള്ളവരായിട്ട് മാറുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. ഞങ്ങളുടെ മേൽ അവിടുത്തെ പദ്ധതി നിറവേറുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും ചിന്തകളും ഓർമ്മയും ഭാവനയും കൽപ്പനാശക്തി ഇച്ഛാശക്തിയും എല്ലാം അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. തിരു രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. വിശുദ്ധിയുള്ള മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. സ്വർഗീയ ചൈതന്യത്താൽ നിറയ്ക്കണമേ. അവിടുന്ന് നൽകിയ വചനത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. നിന്റെ മകൻ ജീവിക്കുമെന്ന് കർത്താവെ അവിടുന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ച ആ മനുഷ്യനെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, അങ്ങയുടെ വചനം വിശ്വസിച്ച രാജസേവകനെ ഞങ്ങൾ ഓർക്കുന്നു. വിശ്വാസത്തോടുകൂടി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി എന്ന് ഞങ്ങൾ വായിച്ചു. കർത്താവേ, വിശ്വാസത്താൽ ഞങ്ങൾക്ക് മുന്നോട്ടോരോ ചുവടും വയ്ക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് വചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. വിശ്വാസത്തോടുകൂടി ഓരോ ചുവടും വയ്ക്കുവാൻ ഞങ്ങളെ ഇനി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവൻ്റെ ഉറവുകൾ അതിൽ നിന്നാണ് ഒഴുകുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് വക്രമായ സംസാരത്തിൽ നിന്ന് അകന്നു നിൽക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ള ആ ഇമ്പകരമായ ശബ്ദം കേട്ടുകൊണ്ട് ഞങ്ങളുടെ ജീവിതയാത്ര തുടരുവാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അവിടുന്ന് രണ്ടാമത് വരും. ഞങ്ങളുടെ പേർ വിളിക്കുന്നൊരു ദിവസമുണ്ട്. ആ ദിവസത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. കർത്താവേ, അവിടുന്ന് പേർ വിളിക്കുമ്പോൾ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഓരോരുത്തരും വന്നു ചേരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ, ഞങ്ങൾക്ക് കൃപ ലഭിക്കുവാൻ പരിശുദ്ധ അമ്മേ പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിന്, ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമല്ലുമാറാകണമേ. ആമീൻ. യേശുവിൻ പ്രിയയല്ലയോ സ്വർഗതാതാ, വരു 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 സ്വർഗതാതാ, നിന്റെ സ്നേഹം തരു 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 സ്നേഹം, മധുവായി പകരാൻ ഇറങ്ങിയ നല്ലവൻ, ഒരു നല്ലവൻ ഇവൻ സ്നേഹമായവൻ, ഒരു നല്ലവൻ ഒരു സ്നേഹിതൻ, ഇവന് ദൈവം തന്നതാ.
ശ്വാസമേകും അഴലു കണ്ടാ മിഴിനീര് തൂകും താരം താങ്ങും ആശ്വാസമേ നിന്റെ സ്നേഹം തരു 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 സ്നേഹം മധുവായി പകരാനിറങ്ങിയ നല്ലവൻ ഒരു നല്ലവൻ ഇവൻ സ്നേഹമായവൻ ഒരു നല്ലവൻ ഒരു സ്നേഹിതൻ ഇവനെ ദൈവം തന്നതാനവരും സ്വർഗദാതാ വരു 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 സ്വർഗദാതാ നിന്റെ സ്നേഹം തരു 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 സ്നേഹം മധുവായി പകരാനിറങ്ങിയ നല്ലവൻ ഒരു നല്ലവൻ ഇവൻ സ്നേഹമായവൻ ഒരു നല്ലവൻ ഒരു സ്നേഹിതൻ ഇവനെ ദൈവം തന്നതാ